ഹലോ, അസ്സലാമു അലൈക്കും. ഇച്ചാമാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കായിട്ടാണ്. ചിക്കൻ ഡോണട്ടാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓളെന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ. റംസാനിൽ നമ്മൾ ഇഫ്താർ സ്നാക്കായിട്ട് പല പുതിയ പുതിയ പരീക്ഷണങ്ങളുമായിട്ട് എന്തെങ്കിലുമെല്ലാം ഉണ്ടാക്കി നോക്കാറുണ്ടല്ലോ. നമ്മളെപ്പോഴും ഒരേ ടൈപ്പിലല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കാറുണ്ടല്ലോ. അതുപോലെ ഒന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം, നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാമാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിയൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ അങ്ങനെ ഒരു കൃത്യമായിട്ട് ചേർക്കണമെന്നില്ല, എല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ്, അധികം വലുപ്പമില്ലാത്ത ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം തന്നെ മല്ലിയില കട്ട് ചെയ്തിട്ടിടുന്നുണ്ട്. മല്ലിയില അമർത്തി അളന്നിട്ട് ഒരു അരക്കപ്പുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഏകദേശം പകുതി വരെ പുതിനയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഒരു 1 1/2 ടീസ്പൂണ് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒറിഗാനോ ഒരു നല്ലൊരു ഫ്ലേവർ തരും നമുക്ക്. പിന്നെ ഒരു പിഞ്ച് സിനിമൺ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങളടുത്ത് ഇല്ലയെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കണമെന്നില്ല. പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ നമുക്കിതിനൊരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. നമ്മളിതിന് പച്ചമുളകാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളടുത്തുള്ള പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ടും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് 1/2 ടീസ്പൂൺ വരെ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ബ്രെഡ് പീസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ഇത് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. നന്നായിട്ട് നമ്മളിട്ട മസാലകളൊക്കെ റൊട്ടിയൊക്കെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാകണം. ഇനി നമുക്ക് അതൊന്ന് മിക്സാക്കിയിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തിട്ടെടുത്തിട്ട് വരാം. പിന്നെ ഞാനിതിലൊരു പ്രധാന ഇൻഗ്രീഡിയൻസ് ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പിന്നെ അത് ഒന്ന് തുറന്നിട്ട് ഞാനൊന്ന് ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഉപ്പിട്ട് കൊടുക്കുക. ഇത് മുഴുവനും ബ്ലെൻഡായി വരുന്നതിനിടയ്ക്ക് ഒരു 2 3 പ്രാവശ്യം എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും ചില ബ്ലെൻഡറിന്. അപ്പോൾ ചെറിയ ബ്ലെൻഡറാണെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. നമ്മളിത് 2 ടൈപ്പിലാണ് ഡോണറ്റ് ഉണ്ടാക്കുന്നത്. ഒന്ന് കൈകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഒന്ന് പൈപ്പിംഗ് ബാഗിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വെള്ളം തൊട്ടിട്ടാണ് നമ്മൾ ഡോണറ്റാക്കിയെടുക്കുന്നത്. ഓയിലല്ല, വെള്ളമാണ് തുറന്നത്. വെള്ളം തൊട്ടിട്ടാണ് ഞാനിത് ഇങ്ങനെ ഡോണറ്റാക്കിയിട്ടെടുക്കുന്നത്. കൈകൊണ്ട് ഷേപ്പാക്കിയിട്ട് ആദ്യം കാണിച്ചു തരാം. ഞാനൊരു ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ ഡോണറ്റ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്. നമ്മൾ നമുക്ക് ഏത് വലുപ്പത്തിലാണോ വേണ്ടത് അതുപോലെ ഒരു ബോളാക്കി എടുത്തിട്ട് വെള്ളം തൊട്ടിട്ട് തന്നെ ഒന്ന് കൈകൊണ്ട് നമ്മൾ ഉഴുന്നുവടമൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് ഇത് ചെയ്യുന്നത്. വെള്ളം തൊട്ടിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ട് സെൻട്രലായിട്ട് നമ്മൾ വിരൽ കൊണ്ടൊരു ഹോള് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനെടുത്ത വെള്ളം പോരാത്ത പോലെ തോന്നിയിട്ട് ഒട്ടുന്നത് പോലെ തോന്നിയിട്ട് ആ 2 ആമതും വെള്ളം എടുക്കുന്നത്. ഇനി നമ്മൾ കൈ വിരൽ കൊണ്ട് വെള്ളം തൊട്ടിട്ട് ഇതുപോലെ ഹോളുണ്ടാക്കി കൊടുക്കുക. കുറച്ച് നല്ലോണം ഹോളുണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. ഇങ്ങനെ 2 എണ്ണം ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ പൈപ്പിംഗ് ബാഗിലാണ് ചെയ്യുന്നത്. പൈപ്പിംഗ് ബാഗിലാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി തീർന്ന് ഇതുപോലെ ഇങ്ങനെ കൈകൾക്ക് ഒട്ടിയിട്ടും ഒക്കെ ഒന്ന് ചെയ്യാൻ നോക്കണ്ട. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ബാഗിലാകുമ്പോൾ പെട്ടെന്ന് പിന്നെ ഇതുപോലെ നമുക്ക് ഡോണറ്റാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കാം ബാക്കി. ഞാൻ 2 എണ്ണം മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. കൈമലൊട്ടി പിടിച്ചിട്ടെല്ലാം വല്ലാത്ത ഇറിറ്റേഷനാണ്. അതുകൊണ്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൽ എളുപ്പപ്പണി നോക്കുകയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് പണി തീർന്ന് അതിൻ്റെ അറ്റം കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് പണി തീരും. ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ റൗണ്ടാക്കിയിട്ട് വിട്ട് കൊടുക്കുക. കണ്ടോ?
അപ്പോൾ അതിൻ്റെ ആ എഡ്ജ് ഉണ്ടല്ലോ അതൊന്നും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്, നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന ആ എഡ്ജ് പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ വിരലിൽ വെള്ളം തൊട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കയ്യിൽ വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ടിട്ട് കൊടുത്ത പോലെ തന്നെ ഉണ്ടാവും, മനസ്സിലാകുന്നേ ഇല്ല. രണ്ടും ഏകദേശം ഒരുപോലെ, നമ്മൾ ആദ്യം ചെയ്തതും ഇപ്പം പൈപ്പിംഗ് ബാഗിലും ചെയ്തതും എല്ലാം ഒരുപോലെ തന്നെ കണ്ടോ. ഇത് രണ്ടെണ്ണമാണ് പൈപ്പിംഗ് ബാഗിൽ കൈകൊണ്ട് ചെയ്തത്, ബാക്കിയൊക്കെ പൈപ്പിംഗ് ബാഗിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഫ്രീസറിൽ വെക്കണം. ഇത് കുറച്ച് ലൂസാണല്ലോ, നമുക്കിത് പിന്നെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കുമ്പം പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്താക്കുക, നമ്മൾ ഫ്രീസറിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്ന് വെക്കുക. ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ്. ഇതിന് പാങ്കോ ബ്രെഡ് എന്നാണ് പറയുക, അതായത് നമ്മൾ ബ്രെഡിൻ്റെ അരികൊക്കെ കളഞ്ഞിട്ട് വൈറ്റ് ഭാഗം മാത്രം എടുത്തിട്ട് പിന്നെ ക്രംസ് ആക്കിയിട്ട് എടുക്കുന്നതാണ് ഇത്. ഇതിൻ്റെ വീഡിയോ ഞാൻ കുറേ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡോനട്ടെല്ലാം നന്നായിട്ട് ഫ്രോസൺ ആയിട്ടുണ്ട്, പക്ഷേങ്കിൽ അത് നമ്മൾ ആ വെച്ച ബട്ടർ പേപ്പറിൽ നിന്ന് അടത്തിയിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് എളുപ്പ വഴി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്യാസ് അടുപ്പ് കത്തിക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ തട്ടിക്കാത്ത രീതിയിൽ മുകളിലായിട്ട് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ആ അടിയിലത്തെ ഐസൊക്കെ പിന്നെ മെൽട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ഡോനട്ടിങ് എടുക്കാൻ വേണ്ടി പറ്റും. ഡോനട്ട് നല്ല ഫ്രോസൺ ആയിട്ട് തന്നെ ഉണ്ടാവും, അടിഭാഗത്ത് നമുക്ക് ഇളക്കി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഒരു സെക്കൻഡ് ഇങ്ങനെ അടുപ്പിൻ്റെ മേലെ കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ആദ്യം മൈദമാവിൽ കോട്ട് ചെയ്യുക, നന്നായിട്ട് മൈദമാവിൽ കോട്ട് ചെയ്തതിന് ശേഷം മുട്ട അടിച്ചതിൽ ഒന്ന് കോട്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ ക്രംസിലൊന്ന് കോട്ട് ചെയ്യുക. ഈ വൈറ്റ് ക്രംസ് തന്നെ ഞാൻ ഈ പാങ്കോ ബ്രംസിൻ്റെ എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഈ ചിക്കൻ നമ്മൾ വേവിക്കാത്ത ചിക്കനാണല്ലോ, കുറച്ച് ടൈമിനെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടി വരും ചിക്കൻ്റെ ഡോനട്ടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ. അപ്പോൾ ഈ പാങ്കോ ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിന്നെ കളറ് മാറില്ല, നല്ലൊരു കളറിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ സാധാ ബ്രെഡ് ക്രംസ് എടുത്താൽ നമ്മൾ എണ്ണയിലിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു കളറ് മാറും, അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ ഇങ്ങോട്ട് എടുക്കേണ്ടി വരും, അപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ ചിക്കനൊന്നും വെന്ത് കിട്ടിയെന്ന് വരില്ല. അത് ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞാലും ആ ഒരു കളറിൽ തന്നെ കിട്ടും, നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കളറിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാൻ മുഴുവനും കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം പുറത്ത് തന്നെ വെക്കാം, കാരണം ഇത് ഫ്രോസൺ ആണല്ലോ. ആ ഒരു ഐസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഒന്ന് നോർമലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഫ്രോസൺ ആയതന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് കുറച്ച് നോർമൽ ടെമ്പറേച്ചറിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കുക, എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉള്ളൊക്കെ ഒന്ന് ബന്ധ കിട്ടും. അല്ലാതെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് പുറം ഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവാതെയായിരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ലോ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം, കുറച്ച് ഭാഗം മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മൊരിച്ചിട്ടെടുക്കാം. ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, ആ കളർ നല്ല ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കോരിയെടുക്കാം, വെന്തതനുസരിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കാം. ഇങ്ങനെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഡോനട്ട് ഇവിടെ റെഡിയായി, നല്ല ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് നല്ലൊരു ഫ്ലേവറാണ്, നമ്മൾ ഒറിഗാനോ ഒറിഗാനോ പിന്നെ സിനമൺ പൗഡറൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെറൈറ്റി ടേസ്റ്റും കിട്ടും, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും ഒരു വെറൈറ്റി ടേസ്റ്റും കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, നല്ലൊരു ടേസ്റ്റുള്ള സ്നാക്കാണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.